കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മത്സ്യത്തൊഴിലാളികളുടെ സമരവും അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പ്രശ്നത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉത്തരം പറയേണ്ടത്. അദ്ദേഹമാണ് അദാനിയുമായി കരാറുണ്ടാക്കിയത്. നിയമസഭയിൽ പ്രതിപക്ഷം ചോദ്യം ചോദിച്ചപ്പോൾ ഈ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നല്ലോ അവിടെ, അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ? അദ്ദേഹം മിണ്ടിയില്ലല്ലോ. LDF കേരളത്തിൽ അധികാരത്തിൽ വന്നതിലുള്ള അനിഷ്ടം തീർക്കാൻ ചില ക്രിസ്ത്യൻ മിഷണറിമാർ വിഴിഞ്ഞം മിഷൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ലോകയ്ക്കുള്ളിൽ കോൺഗ്രസ്സാണ്. വിഴിഞ്ഞം പദ്ധതി മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ സ്വൈര ജീവിതവും ജോലി സാഹചര്യങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട പുരയിടവും വീടും കടൽ തീരത്ത് നിന്ന് മാറ്റി വേറെ നൽകുക എന്നതാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി അന്നുണ്ടാക്കിയ ധാരണ. ആ ധാരണ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഈ കുഞ്ഞാടുകൾക്കറിയുമായിരുന്നില്ലേ? ഇത്തരമൊരു പദ്ധതി സാധ്യമായാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ ജീവിതോപാധി കണ്ടെത്തേണ്ടി വരും. മത്സ്യത്തൊഴിലാളികൾ കടലിനോടനുബന്ധിച്ച് താമസിച്ചാലേ അവരുടെ ജോലി മാനസികമായി ശരിയാകൂ എന്നതിലും കഴമ്പുണ്ട്. അത് കണക്കിലെടുത്ത് ഒരു പുനരധിവാസ പാക്കേജാണ് വേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ സാധ്യതയോ ബിസിനസ്സോ അവർക്ക് സർക്കാർ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ മത്സ്യസമ്പത്തിൻ്റെ മൂല്യവർദ്ധിത വ്യവസായം സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ ഉണ്ടാക്കി ഈ വിഭാഗത്തിന് ശാശ്വതമായ പുനരധിവാസം ഉറപ്പാക്കണം. ഇതിനു കൂടിയുള്ള പാക്കേജ് നടപ്പാക്കാനുള്ള ബാധ്യത അദാനിക്ക് നൽകിക്കൊണ്ടൊരു പാക്കേജായിരുന്നു വിഴിഞ്ഞം പദ്ധതിയിൽ വേണ്ടിയിരുന്നത്. അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഈ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ. ഇക്കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഉമ്മൻചാണ്ടിയും അന്നത്തെ UDF സർക്കാരും വഹിച്ചതെന്ന് അവർ വ്യക്തമാക്കണം. ഇറ്റലിക്കാർ കേരളത്തിൽ വന്ന് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ആ കൊലയാളികളെ ഇറ്റലിക്കാർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മത്സ്യത്തൊഴിലാളികളോട് അവഗണന കാട്ടിയത് ഈ സഭയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിരുന്നു. സഖാവ് പിണറായി വിജയനെ കണ്ണൂർക്ക് നാട് കടത്തും എന്നൊക്കെ ഒരു വൈദികൻ തള്ളുമ്പോൾ അല്പമൊന്ന് ആലോചിച്ച് തള്ളണം. ഇത് റോമൊന്നുമല്ല, കേരളമാണ്. ആ ഒരു ഓർമ്മ മനസ്സിൽ വേണം. ഉമ്മൻചാണ്ടി ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ നിങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നോ? ആ ഒരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പലരും ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കൂടെ ചേർന്ന് വീണ്ടും ഒരു വിമോചന സമരമൊക്കെ നടത്താനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല. അന്യൻ്റെ വിയർപ്പ് കൊണ്ട് അപ്പവും വീഞ്ഞുമൊക്കെ കഴിച്ച് ജീവിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാകില്ല. UDFന്റെ മൂടുതാംഗികളായ വിഴിഞ്ഞത്ത് സമാന്തര സർക്കാർ ഉണ്ടാക്കി ഒട്ടനവധി കൊല്ലം മത്സ്യത്തൊഴിലാളികളെ കുഞ്ഞാടുകളാക്കി വാണവർ കളിക്കുന്ന വൃത്തികെട്ട കളി അവസാനിപ്പിച്ച് അവർ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം. കിട്ടിയ സന്ദർഭം മുതലെടുത്ത് വിഴിഞ്ഞം പദ്ധതിയിൽ കാഴ്ചക്കാരായ LDF സർക്കാരിനെ ഒന്ന് പ്രയാസപ്പെടുത്തി കളയാം എന്ന് കരുതി മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിട്ടാൽ അത് വിജയിക്കാൻ പോകുന്നില്ല. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് LDF മന്ത്രിമാർ നൽകിയ ഉറപ്പ് അംഗീകരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറാകാത്തത് വിഷയത്തിൽ അദാനി കളിക്കുന്ന കളിയുടെ കൂടി ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിക്കലൊന്നും പോകണ്ട. അരിയാഹാരം കഴിക്കുന്നവർക്കത് മനസ്സിലാകും. വിഴിഞ്ഞം പദ്ധതി താമസിക്കുന്നതിൻ്റെ സാമ്പത്തിക ബാധ്യതയും അതിൻ്റെ ദുഷ്പേരും LDF സർക്കാരിൻ്റെ, അതായത് പിണറായി സർക്കാരിൻ്റെ തലയിലോട്ട് കെട്ടിവെച്ച് കേന്ദ്ര BJP സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വഴങ്ങുകയാണ് അദാനി ചെയ്യുന്നതെന്ന് വേണം സംശയിക്കാൻ. പദ്ധതി ലാഭകരമാവില്ല എന്ന തിരിച്ചറിവുണ്ടായി വഴിയിൽ വെച്ച് പദ്ധതി ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാരിനെ പഴി കേൾപ്പിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഗൂഢതന്ത്രമാണോ എന്നും ഈ സമരത്തെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ LDF ഭരണം തകർക്കാൻ ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന BJPക്ക് വിഴിഞ്ഞം പദ്ധതിയെയും അതിൽ ഉൾപ്പെടുത്തിയാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ വിഴിഞ്ഞം പദ്ധതി താമസിപ്പിച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP വ്യാമോഹിക്കേണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്.